ഹലോ എവറി വൺ സുപ്പർണ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുപ്പർണ സ്പീച്ച് തെറപ്പി ക്ലിനിക് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് അഥവാ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആരാണോ കമ്മ്യൂണിക്കേഷനും സ്വാലോയിങ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട അസസ്മെൻറ്റും മാനേജ്മെൻറ്റും ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു പ്രൊഫഷണലിയാണ് നമ്മൾ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് അഥവാ സ്പീച്ച് തെറപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ റൂൾസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്രിവെൻഷൻ ഐഡൻറ്റിഫിക്കേഷൻ അസസ്മെൻറ്റ് മാനേജ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റും ചെയ്യുന്നതാണ് പക്ഷേ ചെയ്യുന്ന മേഖല കുറച്ച് ഡിഫറൻ്റ് ആണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ സംസാരം ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളും സ്വാലോയിങ് പരമായിട്ടുള്ള കാര്യങ്ങളിലുമായിരിക്കും ഡിസോർഡേഴ്സിലുമായിരിക്കും കൂടുതലായിട്ടും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ സേവനം നമുക്ക് ലഭിക്കുക അപ്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീച്ചിന് ഒരുപാട് കോമ്പോണൻസ് ഉണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് വോയിസ് ആർട്ടിക്കുലേഷൻ ഫ്ലുവൻസി വോയിസ് എന്ന് പറഞ്ഞാൽ ശബ്ദം ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനായസമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് അപ്പം ഇതിലൊക്കെ വരുന്ന ഡിസോർഡേഴ്സ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് സേവനം ലഭിക്കും വരുന്ന ഡിസോർഡേഴ്സുകൾക്ക് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസിന് സേവനം ലഭിക്കും അപ്പം നമുക്ക് ഓരോ മേഖലയായിട്ടും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വോയിസ് വോയിസ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ വോയിസിൽ വരുന്ന വ്യതിയാനങ്ങൾ നമ്മൾ കുട്ടികളിലും കാണാറുണ്ട് വലിയ ആൾക്കാരിലും കാണാറുണ്ട് അത് കുട്ടികളിൽ നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് വോയിസ് ഉപയോഗിച്ചിട്ട് വോയിസ് അധികം ഒച്ചയും ബഹളവും ഒക്കെ എടുത്തിട്ട് ഒരുപാട് വോയിസ് പ്രോ കണ്ടീഷൻസ് അവർക്ക് വരാറുണ്ട് വോക്കൽ നൊഡ്യൂൾ വോക്കൽ പോളിപ്പ് അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് വരാറുണ്ട് പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്യൂബോർട്ടി എത്തിക്കഴിഞ്ഞാൽ വോയിസ് മാറാത്തൊരവസ്ഥ പെൺ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വോയിസ് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ വോയിസ് അവർക്കും സ്പീച്ച് വോയിസ് തെറപ്പിയിലൂടെ സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റിന് സേവനം ലഭിക്കും അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് ന്യൂറോ ന്യൂറോജനിക്കായിട്ടുള്ള വോയിസ് പ്രോബ്ലംസ് അതായത് ന്യൂറോളജിക്കൽ കണ്ടീഷൻ കാരണം നമ്മളെ വോയിസ് പ്രോബ്ലംസും കാണാറുണ്ട് വോയിസ് വോക്കൽ കോഡ്സിന് വരുന്ന സ്ട്രക്ചറൽ അതായത് ഓർഗന് വരുന്ന പ്രോബ്ലംസ് കൊണ്ട് കാണാറുണ്ട് ഫംഗ്ഷൻസിന് വരുന്ന പ്രോബ്ലംസ് കൊണ്ട് കാണാറുണ്ട് അതൊന്നുമല്ലാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതായത് വേറെ എൻവയൺമെൻ്റിലല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് കാരണം വോയിസ് പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ വോയ്സിൻ്റെ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് അത് നമ്മൾ ലാരൻ എന്ന് പറയും അത് ലാറിൻസിൽ ഒരു ഗ്രോത്ത് ലാരി ക്യാൻസറസ് ലാറിൻസിന് ക്യാൻസറസ് ആയിരുന്ന അവസ്ഥ അത് നമ്മൾ ലാൻജെക്ടമി എന്ന് പറയും ഈ മേഖലക്കാർക്ക് ഈ പറഞ്ഞ വിഭാഗക്കാർക്കൊക്കെ നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസിൻ്റെ സേവനം ലഭിക്കും അപ്പം ലാരൻജെക്ടമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോസസസ് അല്ലെങ്കിൽ ഒരു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാവുന്ന നമുക്ക് വോയിസ് തെറപ്പി കൊടുക്കാം അതിലൂടെ നമുക്ക് വോയിസ് തിരിച്ചു കൊണ്ടുവരാനുള്ള തെറപ്പി നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അടുത്തെന്ന് പറഞ്ഞാൽ ഉച്ചാരണം അതായത് ആർട്ടിക്കുലേഷൻ ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് അഥവാ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് എന്നാണ് ഇന്നത്തെ ഇപ്പം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ടേം അതായത് സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് ഒരുപാട് തരത്തിൽ നമുക്ക് കാണാം അതിൽ നമ്മൾ ഒരുപാട് എറേഴ്സ് കാണാറുണ്ട് ഒന്നിക്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും അതായത് ഒരു അക്ഷരത്തിന് പകരം വേറൊരു അക്ഷരം പറയുക അല്ലെങ്കിൽ ഒരു വാക്കിൽ ഒരു അക്ഷരം ആഡ് ചെയ്യുക എഡീഷണൽ ആയിട്ട് ഒരു അക്ഷരം വരിക അല്ലെങ്കിൽ ഒരു അക്ഷരം വാക്കിൽ നിന്ന് ഡിലീറ്റായി പോവുക ഒമിറ്റായി പോവുക അല്ലെങ്കിൽ നമ്മൾ മൊത്തം പറയുന്ന വേർഡിന് ഒരു ക്ലാരിറ്റി കുറവ് അത് അത് ഇതൊക്കെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സിൽ കൂടുതലായിട്ട് കാണാറുള്ള ഇതിൻ്റെ ഇതിനോടനുബന്ധപ്പെട്ടുള്ള ഒരു അസുഖമാണ് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാനറ്റ് മുച്ചുറി എന്ന് പറഞ്ഞ അവസ്ഥ ഇവർക്ക് ആർട്ടിക്കുലേഷൻ അതായത് ആർട്ടിക്കുലേഷൻ പ്രോബ്ലംസും ഉണ്ടാവും അതേപോലെ തന്നെ ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വേറെ അവർക്ക് ഒരു ഹൈപ്പർ നേസാലിറ്റി അതായത് മൂക്കിലൂടെ പറയുന്ന ഒരു അവസ്ഥയും നമ്മൾ അവർക്ക് കാണാറുണ്ട് ഈ വിഭാഗക്കാർക്ക് നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിന് സേവനങ്ങൾ കൊടുക്കാൻ പറ്റും അടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലുവൻസി ഫ്ലുവൻസിയിൽ നമ്മൾ കാണുന്നതിന് വീക്ക് അതായത് നമ്മൾ ഉച്ചാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു ഇൻ്ററപ്ഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരാം അത് പല വിധത്തിൽ വിക്ക് നമ്മൾ മുമ്പിൽ വരും ഒന്നിക്കൽ ആവർത്തനങ്ങളായിട്ടായിരിക്കും അതായത് വാ പറയുന്ന അക്ഷരം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുന്ന വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പപ്പ 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 പ പപ്പടം അതിൽ അതിന് നമ്മളൊരു വിക്ക് എന്ന് പറയും അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരം നീട്ടി പറയുക അല്ലെങ്കിൽ നമ്മൾ തീരെ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ അതിന് നമ്മൾ വിൽക്കുക പറയും എന്ന് പറഞ്ഞാൽ ക്ലട്ടറിങ് അതായത് അമിതമായിട്ടുള്ള സ്പീച്ചിൻ്റെ റേറ്റ് അമിതമായിട്ടുള്ള സ്പീച്ചിൻ്റെ സ്പീഡിന് അമിതം അമിത വേഗത അതിൽ അവർക്ക് അതോടൊപ്പം തന്നെ എറ്റൻഷൻ പ്രോബ്ലം കാണും ലാംഗ്വേജ് പ്രോബ്ലംസ് കാണാറുണ്ട് വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോജനിക് ആയിട്ടുള്ള സ്റ്റട്ടറിങ് അതായത് എന്തെങ്കിലും ഒരു ന്യൂറോജനിക് കോസ് കാരണം ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് സി എൻ എസ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് കാരണം വരാൻ സാധ്യത ഉള്ള ഒരു പ്രോബ്ലം അതിനാണ് നമ്മൾ സ്റ്റട്ടറിങ് ന്യൂറോജനിക് സ്റ്റട്ടറിങ് എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റട്ടറിങ് അസോസിയേറ്റഡ് വിത്ത് ന്യൂറോജനിക് ഡിസോർഡർ എന്ന് പറയും എന്താണ് ഇവർക്കും ഈ പറഞ്ഞ മേഖല ഈ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിൻ്റെ സേവനങ്ങൾ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ലാംഗ്വേജ് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് പറയും ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതൊരു അംബ്രല ടേമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ പറയാറുണ്ട് അടുത്തത് എ ഡി എച്ച് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അവർക്ക് അവർക്കും ലാംഗ്വേജ് ഈ അറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയോടൊപ്പം തന്നെ നമ്മൾ ലാംഗ്വേജ് പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട് അടുത്തത് ഇൻറ്റർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അഥവാ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവർക്കും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയുടെ സേവനങ്ങൾ നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം ഒന്നുകിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലുള്ള പ്രയാസങ്ങൾ ഇവർക്കും നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജീൻ്റെ ഒരുപാട് സ്പീച്ച് സ്ട്രാറ്റജീസ് മുഖാന്തരം നമുക്ക് അവരുടെ അവർ ഒരു പരിധിവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഇതേപോലെ തന്നെ ഹിയറിംഗ് ഇമ്പെയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ ഓഡിയോളജിൻ്റെ സേവനങ്ങൾ കിട്ടി നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ ഹിയറിംഗ് ഓഡിറ്ററി വേർബൽ തെറപ്പി എന്ന് പറയും അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് അവർക്ക് കൊടുക്കും അതിപ്പം ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ബെനിഫിറ്റ് ഇല്ലാത്ത കുട്ടിക്ക് നമ്മൾ കോക്കുലർ ഇംപ്ലാന്റ് കൊടു വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഓഡിറ്ററി വേർബൽ തെറപ്പിസ്റ്റിനെ നമ്മൾ സമീപിക്കണം സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റ് തന്നെയാണ് ഓഡിറ്ററി വേർബൽ തെറപ്പി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ വലിയ ആൾക്കാർക്കും ഒരു പരിധി വരെ നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി കൊടുക്കാൻ ഐ മീൻ സ്പീച്ച് ലാംഗ്വേജ് തെരപ്പി കൊടുക്കേണ്ട ഒരു ആവശ്യം വരാറില്ല ഇരിങ്ങേട് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും സഡൻ സഡനായിട്ടായിരിക്കും കേൾവിക്കുറവ് കാണാം അപ്പോഴേക്കും അവരുടെ ലാംഗ്വേജ് ഒക്കെ അവർ എക്വയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി കൊടുക്കേണ്ട കാര്യം അവസ്ഥ കാണാറില്ല വളരെ വിരളമായിട്ടുള്ള നമ്മൾ ഒരു ചെറിയ പെർസെൻറ്റേജിന് മാത്രമേ നമ്മൾ വലിയ ആൾക്കാർക്ക് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി നമ്മൾ കൊടുക്കാറുള്ളൂ ഇനി നമ്മൾ ഇത് ഒന്നും ഒന്നുമല്ലാത്ത നമ്മൾ ഇതൊക്കെ കൂടുതലായിട്ടും നമ്മൾ പീഡിയാട്രിക് അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന കുറേ പ്രയാസങ്ങളാണ് നമ്മൾ മുതിർന്നവരിൽ കാണുന്ന കുറേ പ്രയാസങ്ങളെന്നു പറഞ്ഞാൽ ഭാഷാപരമായിട്ട് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും മോട്ടോർ സ്പീച്ച് അതായത് സ്പീച്ചിൽ വരുന്ന പ്രയാസങ്ങളും വേറെ നമ്മൾ അങ്ങനെ വിഭാഗമായിട്ട് നമുക്ക് പറയാം അപ്പോൾ വലിയ ആൾക്കാർക്ക് ഭാഷാപരമായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു കണ്ടീഷൻ അതായത് ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ നെർവസ് സിസ്റ്റത്തിന് ഒരു ഡാമേജ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിൽ അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രക്ചേഴ്സിലൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെരാലിസിസ് അല്ലെങ്കിൽ പെരേസിസ് അതായത് ഒന്നുക്ക് വീക്ക്നെസ് അല്ലെങ്കിൽ അവർക്ക് തീരശക്തി കുറവ് അങ്ങനത്തെ ഒരു അവസ്ഥയോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് ഭാഷാ വ്യതിയാനങ്ങളും അല്ലെങ്കിൽ ഭാഷാ വൈകല്യങ്ങളും നമ്മൾ അവർക്ക് കാണാറുണ്ട് ഒന്നുക്ക് സംസാരം മനസ്സ് പറയാ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ മനസ്സിലുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും പറയാനുള്ള പ്രയാസങ്ങളായിരിക്കും ും അല്ലെങ്കിൽ ഇത് രണ്ടും പ്രശ്നമുണ്ടാവില്ല പെട്ടെന്നൊരു വാക്ക് ഒരു സാധനത്തിന്റെ പേര് പറയാനുള്ള പ്രയാസങ്ങളായിരിക്കും അങ്ങനെ ഒരുപാട് വിധത്തിലാണ് നമ്മൾ അത് അവരില് കാണാറുള്ളത് അവർക്കും ഫിസിയോതെറപ്പി ഓക്യുപ്പേഷണൽ തെറപ്പി എന്നീ സേവനങ്ങളോടൊപ്പം തന്നെ നമുക്കൊരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിയും അവർക്ക് കൊടുക്കാം അതേപോലെ തന്നെ മോട്ടോർ സ്പീച്ച് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഉണ്ട് ഡിസാർത്രി അതായത് നമ്മളെ പേശികൾക്ക് മസിൽ വീക്ക്നെസ് കാരണം അതായത് സെൻട്രൽ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഓരോ കുറെ ട്രാക്റ്റുകളൊക്കെ ഉണ്ട് അതിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് കാരണം ബ്രെയിൻ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമുക്ക് മസിൽ വീക്ക്നസ് അത് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം സംസാരം വ്യക്തത സംസാരത്തിന് വേണ്ടത്തെ ക്ലാരിറ്റി ഉണ്ടാവാത്തൊരവസ്ഥ സെറിബ്രൽ ഡിസാർത്രിയ എന്ന് പറയും ഒരു കണ്ടീഷനിൽ നമ്മൾ കൂടുതലായിട്ടും അഡൽസിലാണ് അത് കാണാറ് പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പ്ലാനിങ്ങിൽ വരുന്ന ഒരു പ്രോബ്ലം അട്രാക്സ് ചെയ്യാന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഈ വിഭാഗം ക്കാർക്കും നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് തെറപ്പി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളിൽ കാണുന്ന ഒരു മോട്ടോർ സ്പീച്ച് ഡിസോർഡർ ആണ് ഒരു മോട്ടോർ പ്രോബ്ലം വരുന്ന അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഡിസോർഡർ ആണ് സെറിബ്രൽ പാലസി അവർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അതായത് മോട്ടോർ ആസ്പെക്സിനോടൊപ്പം തന്നെ അവർക്ക് സ്പീച്ച് ലാംഗ്വേജ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അവർക്കും നമുക്ക് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിയും നമ്മൾ അവർക്ക് സേവനങ്ങളും അവർക്ക് ലഭ്യമാണ് ഇത് ഇതൊക്കെ കൂടാതെ തന്നെ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന കോഗ്നീറ്റീവ് പരമായിട്ടുള്ള കുറെ ഡിസോർഡേഴ്സ് ഉണ്ട് അതായത് ലാംഗ്വേജും പ്ലസ് കോഗ്നീഷനും എഫക്റ്റ് ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട് അതിൽ പാർക്കിൻസൺസ് ഡിസീസ് ഡിമെൻഷ്യ പ്രോഗ്രസീവ് സൂപ്രാ ന്യൂക്ലിയർ പാൽസി എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഒരുപാട് കണ്ടീഷൻസ് കണ്ടീഷൻസിലാണ് അത് കുറച്ച് കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞത് ഈ വിഭാഗക്കാർക്ക് നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് തെറപ്പസിന് സേവനങ്ങൾ കൊടുക്കാം ഇതൊന്നും അല്ലാതെ ആയിട്ട് വരുന്ന കണ്ടീഷൻസിൽ ന്യൂറോളജിക്കലായിട്ട് വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ ഡിസ്ഫേജ് ചെയ്യാവുന്നൊരവസ്ഥ കാണാറുണ്ട് അതായത് ഭക്ഷണം ഇറക്കാനും ഭക്ഷണം ചവയ്ക്കാനും ഈ നമ്മുടെ ഓറൽ അതായത് ഇത് മുതൽ നമ്മൾ ഉള്ളിൽ ഭക്ഷണം എത്തുന്നവരുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന ഒരു അവസ്ഥ അപ്പം അവർക്ക് ഫീഡിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും സ്വാലോയിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനത്തെവർക്കും നമുക്ക് സ്പീച്ച് ലാംഗ് ലാംഗ്വേജ് പത്തോളജിന്റെ അസെസ്മെന്റും അതേപോലെ തന്നെ മാനേജ്മെന്റ് സ്ട്രാറ്റജീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ബ്രീഫായിട്ടുള്ള ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജ തെറപ്പിസ്റ്റിൻ്റെ സേവനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലെടുക്കാം തീർച്ചയായും ഞാൻ ഇത് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോകളിൽ എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബെനിഫിഷ്യൽ ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ സുപർണ സ്പീച്ച് തെറപ്പി ക്ലിനിക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം താങ്ക് യു